സുറിയാനി കത്തോലിക്കരായ നമ്മെ സംബന്ധിച്ചിടത്തോളം സുറിയാനി സഭയിലെ ഏറ്റവും വലിയ സഭാപിതാവാണ് മാർ അപ്രെ. റുഹാത് കൂദാശയുടെ വീണ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. കാരണം ദൈവിക കാര്യങ്ങൾ മനസ്സിലാക്കാൻ റൂഹ അദ്ദേഹത്തിന് പ്രത്യേക കൃപ നൽകിയിരുന്നു. AD 306 പഴയ മെസപ്പട്ടോമയിലെ നിസിബിസിയിലാണ് അദ്ദേഹം ജനിച്ചത്. അതിന്ന് ടർക്കിയിലുള്ള ഒരു സ്ഥലമാണ്. June 9 മാർ അപ്രേമിന്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. യാമപ്രാർത്ഥനകളിൽ നാം ഇന്ന് പ്രാർത്ഥിക്കുന്ന പല പ്രാർത്ഥനകളും മാർ അപ്രേം എഴുതിയതാണ്. ഉദാഹരണത്തിന്, ഞായറാഴ്ച സപ്രയിൽ ആലപിക്കുന്ന ഈശോ കർത്താവാ മിശിഹ എന്ന് തുടങ്ങുന്ന ഗാനം. 4 ശേഷമുള്ള എല്ലാ സുറിയാനി സഭാപിതാക്കന്മാരിലും മാർ അപ്രേമിന്റെ രചനകളുടെ സ്വാധീനം കാണുവാൻ സാധിക്കും. മാർ അപ്രേം രചിച്ച എന്നുടയോനെ നീ എന്നെ എന്ന അനുതാപ സങ്കീർത്തനം നമ്മുടെ ഓർത്തഡോക്സ് യാക്കോബായ സഹോദരങ്ങൾ വളരെ മനോഹരമായി ആലപിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ഗീതങ്ങളിൽ നിന്നുള്ള ഏതാനും കാര്യങ്ങൾ നമുക്കിപ്പോൾ കാണാം. മനുഷ്യ അവതാരത്തെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറയുന്നു: സ്വഭാവത്താലെ സ്വർഗീയനാണെങ്കിലും ഭൗമികനായി തീർന്നവനാ സ്തുതി. അവിടുന്ന് ദൈവത്തിന്റെ ആദ്യജാതനാണെങ്കിലും തന്റെ സ്നേഹത്താൽ മറിയത്തിന്റെ ആദ്യജാതനായി തീർന്നു. അവിടുന്ന് സ്വർഗീയന്റെ ശിശുവാണെങ്കിലും പേരിൽ യൗസേപ്പിന്റെ മകനായി തീർന്നു. അവിടുന്ന് തന്റെ സ്വഭാവത്താലെ ദൈവമാണെങ്കിലും സ്വേച്ഛയ മനുഷ്യനായി തീർന്നു. നിന്റെ ഇച്ഛയും നിന്റെ സ്വഭാവവും മഹനീയമത്രേ. ഞങ്ങളുടെ ഛായ ധരിച്ച നിന്റെ മഹത്വം വാഴ്ത്തപ്പെട്ടതാകുന്നു. ദൈവം മനുഷ്യനാകുക എന്ന് പറയുന്നതിലെ എളിമപ്പെടലിന്റെ കാര്യമായിരുന്നു. നമുക്ക് മറ്റൊരാളുടെ മുൻപിൽ, ഭാര്യയ്ക്ക് ഭർത്താവിന്റെ മുൻപിൽ, ഭർത്താവിന് ഭാര്യയുടെ മുൻപിൽ, മാതാപിതാക്കളുടെ മുൻപിൽ താഴാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പല പ്രശ്നങ്ങളും ഈ എളിമപ്പെടലിൽ ഇല്ലാതാകുമെന്നത് ഒരു സത്യമാണ്. ഈഗോ എല്ലാ ബന്ധങ്ങളും തകർക്കും. എളിമപ്പെടാൻ നമുക്ക് പഠിക്കാം. ദൈവവചനത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാനോ ശ്രവിക്കുവാനോ നീ ആരംഭിക്കുമ്പോൾ നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക: കർത്താവായ ഈശോ മിശിഹായെ, എന്റെ ഹൃദയ നേത്രങ്ങളെയും ശ്രവണശക്തിയെയും തുറക്കേണമേ. ആയതിനാൽ നിന്റെ വചസ്സുകളെ ഞാൻ ശ്രവിക്കുകയും ഗ്രഹിക്കുകയും നിന്റെ തിരുവുള്ളം സഫലീകരിക്കുകയും ചെയ്യും. ഇപ്രകാരം ഇടപെടാതെ നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിക്കുവിൻ. അവിടുന്ന് നിന്റെ ചിത്തം ഉജ്ജ്വലിപ്പിക്കുകയും അവിടുത്തെ വചനത്തിന്റെ തേജസ് നിനക്ക് പ്രത്യക്ഷമാവുകയും ചെയ്യും. സ്വന്തം യുക്തിവിചാര സാധൂകരിച്ച അനേകർ വഞ്ചനയിൽ നിപതിച്ചിട്ടുണ്ട്. വചനമാണ് നമ്മുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുന്നതെന്നാണ് മാർ അപ്രയും പറയുന്നത്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഹൃദയം ജ്വലിച്ചത് ഈശോയുടെ വചനം കേട്ടിട്ടാണല്ലോ. പറുദീസയിൽ മറഞ്ഞിരുന്ന ജീവന്റെ വൃക്ഷം മറിയത്തിൽ മുളപൊട്ടുകയും പടർന്ന് പന്തലിക്കുകയും അതിന്റെ തണലിൽ സൃഷ്ടി മുഴുവനും വസിക്കുകയും വിദൂരസ്ഥർക്കും സമീപസ്ഥർക്കും അതിന്റെ ഫലം വർഷിക്കുകയും ചെയ്യുന്നു. പറുദീസായിൽ ഒരു ജീവന്റെ വൃക്ഷമുണ്ടെന്ന് നമുക്കറിയാം. അത് ഈശോയാണ്. ഈശോയാകുന്ന ജീവന്റെ വൃക്ഷം ജന്മം കൊണ്ട് കന്യകാമറിയത്തിൽ നിന്നാണ്. ജീവന്റെ വൃക്ഷത്തിൽ നിന്നുള്ള ഫലമാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. എന്താണ് ആ ഫലം? അത് ഈശോയുടെ ശരീര രക്തങ്ങളാകുന്ന പരിശുദ്ധ കുർബാനയാണ്. തന്റെ ശിരസായ പുരുഷന്റെ സന്നിധിയിൽ സ്ത്രീ ശുശ്രൂഷിക്കുന്നു. മറിയത്തിന്റെ ഉള്ളിലുള്ള തന്റെ കർത്താവിന്റെ സന്നിധിയിൽ ശുശ്രൂഷിക്കാൻ ഔസേപ്പ് എഴുന്നേറ്റു. നിന്റെ വിശുദ്ധി നിമിത്തം നിന്റെ പേടകത്തിന്റെ മുമ്പിൽ പുരോഹിതൻ ശുശ്രൂഷിക്കുന്നു. പഴയ നിയമത്തിലെ ദൈവ സാന്നിധ്യത്തിന്റെ ഇടമായ വാഗ്ദാന പേടകത്തെ പുരോഹിതന്മാർ എങ്ങനെയാണോ ശുശ്രൂഷിച്ചത്, അതുപോലെ ഔസേപ്പിതാവ് ദൈവമായ ഈശോ വസിക്കുന്ന കന്യകാമറിയത്തെ ശുശ്രൂഷിച്ചു. എത്ര മനോഹരമായ ധ്യാന ചിന്തയാണിത്! എന്റെ കർത്താവേ, ശരീരം മെനഞ്ഞവനെ, അതൊരാലയമായിരിക്കട്ടെ. ആത്മാവിന്റെ ശില്പിക്ക് അത് സ്തുതികൾ നിറഞ്ഞ കൊട്ടാരമായിരിക്കട്ടെ. എന്റെ കർത്താവേ, ഞങ്ങളുടെ ശരീരം ശൂന്യമായ ഗുഹയാകാതിരിക്കട്ടെ. ഞങ്ങളുടെ ആത്മാക്കൾ നാശനഷ്ടങ്ങളുടെ തുറമുഖമാകാതിരിക്കട്ടെ. ശരീരം ദൈവത്തിന്റെ ആലയമാണ്. ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നാം കരുതലുള്ളവരായിരിക്കണം. ഓരോ നസ്രായനും മനസ്സിൽ ഓർക്കേണ്ട സത്യമാണിത്. ഒരു മെത്രാൻ തന്റെ അജഗണങ്ങളോട് എങ്ങനെയായിരിക്കണമെന്ന് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: അവൻ തന്റെ
സത്യവിശ്വാസം തെളിയിച്ചതിനാൽ അനേകം ഇടയന്മാരിൽ നിന്ന് അവിടുന്ന് അവനെ തിരഞ്ഞെടുത്തു. അജഗണത്തിന്റെ മധ്യത്തിൽ കാലം അവനെ പരിശോധിച്ചു. ചൂളയിൽ എന്ന പോലെ കാലദൈർഘ്യം അവനെ ശോധന ചെയ്തു. അവൻ പരീക്ഷണത്തെ വിജയപൂർവം തരണം ചെയ്തതിനാൽ അനേകർക്ക് കോട്ടയാക്കി. നിന്റെ ഉപവാസം ഞങ്ങളുടെ നാടിന് കവചമായിരിക്കട്ടെ. നിന്റെ പ്രാർത്ഥന ഞങ്ങളുടെ നാടിന് പരിചയായിരിക്കട്ടെ. പ്രാർത്ഥന ജീവിതത്തിൽ എത്രയോ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മുടെ സ്വഭാവത്തെ എത്രമാത്രം സ്വാധീനിക്കുമെന്ന് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. സുഹൃത ഗുണങ്ങൾ പ്രാർത്ഥനയാൽ രൂപപ്പെടുന്നു. പ്രാർത്ഥന ആത്മനിയന്ത്രണത്തെ പരിപാലിക്കുന്നു. പ്രാർത്ഥന കോപത്തെ അടക്കുന്നു. പ്രാർത്ഥന ഗർവിന്റെയും അസൂയയുടെയും മനോവികാരങ്ങളെ തടയുന്നു. പ്രാർത്ഥന ജീവാത്മാവിനെ റൂഹായിലേക്ക് ആകർഷിക്കുകയും മനുഷ്യനെ ദൈവരാജ്യത്തിലേക്ക് കരയേറ്റുകയും ചെയ്യുന്നു. എങ്ങനെ പോരാട്ടം നടത്തണമെന്ന് യോദ്ധാക്കളെ പഠിപ്പിക്കുന്ന ഗുരുവായ ഉപവാസം ഇതാകുന്നു. അതിന്റെ പക്കലേക്ക് വന്ന് വിവേകപൂർവമായ പോരാട്ടം അഭ്യസിക്കുവിൻ. നമ്മുടെ വായും നമ്മുടെ ഹൃദയവും ഉപവസിക്കണമെന്ന് അത് നിർദ്ദേശിക്കുന്നു. അപ്പത്തിൽ നിന്ന് ഒഴിഞ്ഞിരുന്നിട്ട് മാരക വിഷം ഒളിഞ്ഞിരിക്കുന്നവയെപ്പറ്റി നമ്മുടെ മനസ്സ് ചിന്തിക്കാതിരിക്കട്ടെ. നാം പരിഗണനയ്ക്കായി ജീവവചനം നമുക്ക് നൽകിയ ആദ്യജാതന് ഉപവാസം കൊണ്ട് നമുക്ക് നന്ദി പറയാം. ഉപവാസത്തെ ഗുരുവായിട്ടാണ് അപ്രയം കാണുന്നത്. ഉപവാസം നോക്കുന്നത് വഴി ഹൃദയങ്ങൾക്കാണ് മാറ്റമുണ്ടാകേണ്ടത്. രക്ഷകനായ ദൈവത്തെ പ്രതി പീഡകൾ സഹിച്ച ധീരരായ രക്തസാക്ഷികളെ, ദൈവത്തിരുമുമ്പിൽ സധൈര്യം സംസാരിക്കാൻ പ്രാപ്തരായ വിശുദ്ധരെ, ഭീരുക്കളും അപരാധികളും അലസത നിറഞ്ഞവരുമായ ഞങ്ങൾക്കുവേണ്ടി കർത്താവിന്റെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ് ഹൃദയങ്ങളെ ദീപ്തമാക്കി അവിടുത്തെ സ്നേഹിക്കുവാൻ മാധ്യസ്ഥ്യം വഹിക്കണമേ. എന്തിനാണ് വിശുദ്ധരുടെ മാധ്യസ്ഥം ചോദിക്കുന്നത് എന്നതാണ് പ്രധാനം. ധൈര്യത്തോടെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാനാണ് അവരോട് പ്രാർത്ഥിക്കുന്നത്. ഒരിക്കലെങ്കിലും നമ്മൾ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. പറുദീസായുടെ താക്കോൽ ഇവിടെ ഭൂമിയിൽ വെച്ചുണ്ടാക്കി എടുത്തുകൊള്ളുക. നിന്നെ സ്വാഗതം ചെയ്യുന്ന വാതിൽ നിന്റെ നേരെ ആഹ്ലാദപൂർവം പുഞ്ചിരിക്കുന്നു. എല്ലാം തിരിച്ചറിയുന്ന വാതിൽ അതിലൂടെ പ്രവേശിക്കുന്നവർക്കനുസൃതം അതിന്റെ രൂപം അനുരൂപപ്പെടുത്തുന്നു. അതിന്റെ വിജ്ഞാനത്താൽ അത് ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നു. ഓരോരുത്തരും നേടിയെടുത്ത നിലയും വിലയും അനുസരിച്ച് പരിപൂർണരാണോ കുറവുള്ളവരാണോ എന്ന് അതിന്റെ വലുപ്പത്തിൽ അത് കാണിക്കുന്നു. ആദത്തിന് നഷ്ടപ്പെട്ട പറുദീസായിൽ കയറുക എന്നതായിരുന്നു മനുഷ്യന്റെ ലക്ഷ്യം. പറുദീസ സ്വർഗമാണ്. പറുദീസായിൽ പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ നല്ലതായിരിക്കണം. നമ്മുടെ പ്രവൃത്തികൾ നിർമ്മലമാണോ എന്ന് അപ്രയം പിതാവിന്റെ തിരുനാൾ ദിനത്തിൽ നമുക്ക് ആത്മശോധന ചെയ്യാം.